Hi friends, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു കുറച്ച് ഫോട്ടോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിനകത്ത്, മറ്റൊന്നല്ല കുറച്ച് സാരി ഉടുത്ത ഫോട്ടോസ്. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു, ഞാൻ സാരി ഉടുത്ത ഫോട്ടോസിൻ്റെ വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താന്ന് വെച്ചാല്, ഞാൻ ഇന്ന് ഒരു പുതിയ സാരി മേടിച്ചു. അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ലുക്ക്. അപ്പൊ ഇതാണ് ഞാൻ മേടിച്ച പുതിയ സാരി. അപ്പൊ ഞാൻ എന്തായാലും ഈ സാരി ഉടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. പിന്നെ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്റെ ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അതിന്റെ തലേ ദിവസം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യമായിട്ട് സാരി ഉടുക്കുമ്പോഴത്തേക്ക് സാരിയുടെ ഈ ഒരു മുന്താണി പ്ലീറ്റ് നമ്മൾ എടുത്തു വെച്ചാൽ വളരെ എളുപ്പമാണ്. നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ പെട്ടെന്ന് പോകാം. വേറെ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. വളരെ ചെറുതായിട്ട് ഈ ഒരു മുന്താണി ഇങ്ങനെ പിടിക്കുക. ഞാൻ ഓൾറെഡി ഇത് എടുത്തു വെച്ചേക്കൊണ്ട് എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാം. ജസ്റ്റ് വളരെ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ രൂപത്തിൽ ഇങ്ങനെ എടുക്കുക, പ്ലീറ്റ് ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക. എടുത്തു, ഞാനിപ്പോൾ ഓൾറെഡി എടുത്തു വെച്ചേക്കുവാണത്. എടുത്തു വെച്ചേക്കുന്ന ഈ ഒരു ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. ഇങ്ങനെ എടുത്ത് അതിനെ കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം. നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ ഈ പ്ലീറ്റ് എടുത്തത് നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ വിട്ടുപോകും. അപ്പോൾ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് ഇവിടെ ഒരു പിന്നു കൊടുത്താം. ഒരു പിന്നു കുത്തി വെച്ചാൽ ഇത്രയും ഭാഗം നമുക്കിപ്പോൾ അത്ര കറക്റ്റ് ആയിട്ട് കിട്ടി. ഇനി കറക്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു ഭാഗത്തിന് എന്താ ചെയ്യേണ്ടത്? നമ്മളിങ്ങനെ തേച്ച് കൊടുക്കാം, ഇങ്ങനെ തേച്ച് കൊടുക്കണം. ഇപ്പോൾ സ്റ്റോണൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് നോക്കിയിട്ട് വേണം തേക്കാൻ. ചിലപ്പോൾ കയ്യിലൊക്കെ കൊണ്ട് മുറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഇവിടെ ഇങ്ങനെ തേച്ചതിന് ശേഷം ബാക്കി ഭാഗം, ബാക്കി അതിന് അടുത്ത് നമ്മൾ ഷോൾഡറിന് ഇവിടെ ഇങ്ങനെ പിഞ്ച് ചെയ്യുന്ന ആ ഒരു ഭാഗം വരെ ഇത് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് ഇതിനെ നന്നായിട്ട് നമ്മളിങ്ങനെ ഞൊറിയെടുത്ത് കറക്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം എവിടെ വരെയാണോ നമുക്കിപ്പോൾ ഷോൾഡറിൽ ഇടാൻ ആവശ്യം, അപ്പം ഇങ്ങനെ ഇട്ട് നോക്കുക. എനിക്ക് കുറച്ച് ലേശം ഹൈറ്റ് കുറവായതുകൊണ്ട് ഒരുപാട് ആവശ്യമില്ല. അപ്പം ഇങ്ങനെ കറക്റ്റ് ചെയ്ത് പിടിച്ച ലേശം ഇങ്ങനെ ഇത്രയും, എനിക്ക് ഇത്രയും വേണ്ടുള്ളൂ. അപ്പം ഈ ഒരു ഭാഗം വരെ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ പിടിച്ച് നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങനെ തേച്ച് കൊടുക്കണം. ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് ആവും. ഞാനിപ്പോൾ ഓൾറെഡി ഇത് തേച്ച് കറക്റ്റ് ചെയ്ത് പ്ലീറ്റൊക്കെ എടുത്ത് വെച്ചേക്കുന്നതാണ്. എന്നിട്ട് ഇവിടെയും കൂടി ഒരു പിന്നിങ്ങനെ കൊടുക്കുക, ഇവിടെ ഒരു പിന്നു കൊടുക്കാം. അപ്പൊ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. വളരെ സിമ്പിളാണ്, ഇതിപ്പോ തലേ ദിവസം ചെയ്തു വെച്ചതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ തന്നെ കൊടുത്തു വെക്കാം. ഞാനിപ്പോ എവിടെയും പോകണമെങ്കിൽ ഇങ്ങനെ ചെയ്യാറുള്ളത്. അപ്പൊ ഇനി ബാക്കിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ അറ്റം മുതലാണ്. അപ്പൊ ഇതിന്റെ ഇങ്ങനെ അറ്റം ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുത്തതിന് ശേഷം ചില ആൾക്കാർക്ക് ഇത് കൊടുത്താൽ ഇരിക്കത്തില്ല. അപ്പൊ ഇരിക്കണതിന് വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു കെട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ കെട്ടിന്റെ ഈ ഭാഗത്താകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയാലും നമുക്ക് പിന്നീട് ഒരു വട്ടം ഉടുക്കണമെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഉടുത്ത ഭാഗം എവിടെയാണെന്ന്. ചിലർക്ക് തിരിഞ്ഞു പോകും. അപ്പൊ വർക്കൊക്കെ താഴെ വരുന്ന ഭാഗം നമുക്ക് എടുക്കരുത്. വർക്ക് ഇല്ലാത്ത ഭാഗമാണ് നമ്മൾ ഇടുപ്പിൽ ഇങ്ങനെ ചെരുകി വെക്കുന്നത്. അപ്പൊ വർക്കുള്ള ഭാഗം താഴെ ഭാഗത്താണ് വരാനുള്ളത്. അപ്പൊ നമ്മൾ തൽക്കാലം ഈ ഒരു ഷോൾഡറിൽ കിടക്കുന്ന ഇവിടോട്ട് വെക്കുകയാണ്. അതിനുശേഷം ഈ ഒരു ഭാഗം എടുക്കണം. ഈ ഒരു ഭാഗം എടുത്തിട്ട് ഹൈ ഹീൽഡ് ചെരുപ്പൊക്കെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ എന്താ ചെയ്യണ്ടേ, ചെരുപ്പിന്റെ ഹൈറ്റും കൂടെ നോക്കിയിട്ട് വേണം നമ്മളിത് കൊടുക്കാനായിട്ട്. അപ്പം എനിക്ക് ഞാൻ ഹൈ ഹീൽഡ് അല്ല, സാധാ ചപ്പലായിട്ടേക്കുന്നു. അപ്പൊ തൽക്കാലം എന്റെ ഹൈറ്റിനുള്ളത് സെറ്റ് ചെയ്ത് ഇവിടേക്ക് ഇങ്ങനെ കൊടുക്കണം. ഈ ഒരു കെട്ടുള്ള ഭാഗം ഇവിടേക്ക് താഴ്ത്തി കൊടുക്കാം. ഇവിടേക്ക് താഴ്ത്തി കൊടുത്തിട്ട് ഇതിനെ ഇങ്ങനെ ഇവിടെ ഇതിങ്ങനെ കൊടുത്തതിന് ശേഷം പിന്നെ ഇവിടെ ഇങ്ങനെ ചെരുവണമെന്നില്ല, അത് ഭയങ്കര വൃത്തിയോടായിരിക്കും. അപ്പൊ ഇതിനെന്താ ചെയ്യാം, ഇങ്ങനെ ഇട്ടിട്ട് നമ്മളിങ്ങനെ കറങ്ങണം. അപ്പൊ ഈ ഒരു ഭാഗം നമ്മൾ ഇവിടെ വെച്ചിട്ടെടുക്കാം. നന്നായിട്ട് ഇങ്ങനെ കറങ്ങുക. ഈ കറങ്ങുന്ന കൂട്ടത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കാല് കുറച്ച് അകത്തി പിടിച്ചിട്ട് വേണം, കാലിങ്ങനെ ദൂരേക്ക് ഇങ്ങനെ അകത്തി പിടിച്ചിട്ട് വേണം ഇതിങ്ങനെ കറങ്ങി കൊടുക്കാൻ. കാരണം ഇല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ തട്ടും. അപ്പൊ ഇങ്ങനെ ഈ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് ചെരുവി കൊടുക്കുക. കൊടുത്തിട്ട് നമ്മൾ ആ ഹൈറ്റിനൊത്ത് വേണം നമ്മൾ ബാക്കിലൊക്കെ ചെരുവി കൊടുക്കാൻ, ഇല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ ചവിട്ടി വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുക. ഇവിടെ വരെ നമ്മൾ കൊടുത്തു, ഇവിടെ വരെ ഇങ്ങനെ കൊടുത്ത് ഇവിടെ ജസ്റ്റ് ഒന്ന് ചെരുവി വെക്കുക. ശേഷം ഇതിൻ്റെ ബാക്കി മുന്താണിയുടെ ഭാഗം ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ പിടിക്കുക.
नामिवे भाग ना कई किटी अब इतना पड़ी क्योंकि शेम ईति भाग नई इन करक्की एड़क नोको नाधारण ना लेफ्ट षोलडर नाम पिंजे वे सारी अब इंटे भाग ते इन बैकिल कूड़ी करक ना रईट हाँ अड़ भागत वे इनके नमें करक्ट एत्र अलवाण वे अत्र अलविंग इड़ा शेम ई भाग मुदल ईर मुंदाणी ईर भाग वर्क ईर भाग इन पड़ी बैकिले पड़ी शेम इवेंगे पड़ी इन नाम चेजा नाम का सारी फ्रंट प्लेट ईर फ्रंट उड़कानी का नर भाग इन बैक करक्ट पड़ी ता भाग ईर मुगल भाग करक्ट बैकिलोट पड़ी इन नाम न्यूरी अब चलकर वयर का तीर इष्ट आलका अब अगर वयरि भाग का नाईट इंगे पड़ी चलें इवे वे कुत्ता अब उड़ी शेम इंगे पड़ी पिन्ुतिया मे विषय अब अदिंग करक्टिंग वली नाईट भागत पड़ी चलर पिन्ुता पिन्नी आवश्यक पशे वेटी या जस्ट पिन्ुति का अब कुत सूक्षित कुत नम्बे देहते कुति कैर जस्टिंग कुतीकू इवे कटे नाम चेन्दरी ईर भाग नामिंग पड़ी अब नाईटे पिछड़ कुण चलती भागे का इष्ट अब अगले नाईटे पिछड़ वड़ी ताइन कुति वो वेड़े अड़ या पिपा वेर नाम ईर भाग इवे कटे इति पक्षे चाय वाले चुदायटे फ्रंट ना भंगी कड़क चायटिंग ऐसी हईट कुे ऐरपाड़ी चलें रू मूंदू अब इतने करक्टिंग पड़ी े ना भंगी की वाले एलुप ना सहाय कम ईर प्लेट नामिंग करक्ट पड़ी ताड़े नाईट तेजुटक यात्रे पड़ी पेट अब इतना सारे उड़ी सारी वांगी जस्टिंग ईर भागिंग तेजुटक ए करक्टिंग कड़ीटो इन ना अत्यावश्यम वेण विवा अत्यावश्यम वेणवर और इवे नमुक कई विवरे को चल को वेण आवश्यक पशे कुछ भंगी कूड़े कड़कें ना नाम कुत पुत अगत वे कुत कम अथवा ना इतने वैचे पुत का पा अब इन उल्ट कुत अब ईर भाग या कुछ अब इतने उल्लिंग वैचे ईर बाकी भाग इन पड़ी वे भागिंग वैचे इन नाम नुक नरक्ट कुछ पड़ा काल या पर आदमें काल अगति ते वो नमुक तटाद तटाट शेष इन नी भाग या पर वयर का आलका वैचे इन कूड़े इकिंग ताकि ईर भागत इन नाईटिंग चेरीव नाम पिन्ती अद नोकी वे कहे भाग इंगे इंगे को शेम इवे कटे अवे नमक वृत्ति तोहे वे साधा नोर्मल इन कागम वृत्ति आवणी ई इन इवड़े स्पेसूट कई नम्बे ई इवे वरू भागत अब ई भाग नाइट
അടിയന്നെങ്ങനെ വലിച്ച് വേണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഞൊറിയ ഞൊറിയായിട്ട് ഇങ്ങനെ പിടിച്ചു വെച്ചു കൊടുക്കണം. ശേഷം നമ്മൾ ആ ഒരു ഭാഗം ഇനി ഉള്ളിലേക്ക് വലിച്ച് ഇങ്ങനെ ആ പിന്നെ കുത്തിയേക്കുന്ന ആ ഭാഗമാണിത് ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ച് നന്നായിട്ട് വലിക്കുക. നന്നായിട്ട് വലിക്കുമ്പോഴേ ഇവിടെ ആ ഒരു ഞൊറിയൊക്കെ വരും. അപ്പൊ ഇത് വലിച്ച് നല്ല അതിന്റെ ആ ഒരു അറ്റമാണിത്, ഇവിടെ നിന്ന് നമ്മൾ കൊടുത്ത അതിന്റെ ഒരു അറ്റമാണ് ഈ ഒരു തുണി. അപ്പൊ ഈ ഒരു ഭാഗം സാരയുടെ ഇങ്ങനെ പിടിച്ച് ഉള്ളിലേക്ക് കുത്തുക. അപ്പൊ എന്താ ഈ ഭാഗം എല്ലാം ശരിയായി, എനിക്ക് അത്യാവശ്യം വയറുണ്ട്. അപ്പം ഈ ഒരു ഭാഗം ഇങ്ങനെ ഞൊറിയായിട്ട് ഇങ്ങനെ കിടക്കും ഇല്ലേ, ഇത്രയും സെറ്റായി. അപ്പൊ ഇനി നമുക്ക് അടുത്ത് വേണ്ടത് പറഞ്ഞാൽ ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഈ ഭാഗം ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കും. അപ്പൊ അതിനെന്താ ചെയ്യണ്ടേ, ഈ സാരയുടെ ബാക്ക് ഈ ഒരു നമ്മൾ കൊടുത്തേക്കുന്ന ഈ ഒരു ഈയൊരു മുന്താണി ഭാഗം ഇങ്ങനെ ബാക്കിലേക്ക് പിടിക്കുക. ശേഷം ഈ വേസ്റ്റ് കിടക്കുന്ന ഈ ഒരു ഭാഗം നന്നായിട്ട് വലിച്ച് ബാക്കിലേക്ക് ഇങ്ങനെ കുത്തുക. അപ്പൊ നമ്മുടെ ഈ ഒരു മുന്താണി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇടുമ്പോൾ ആ ഒരു വൃത്തിയുടെ ആ ഒരു ഇത് നമുക്ക് ഹൈഡ് ചെയ്ത് ഇടാൻ പറ്റും അല്ലേ. ആ ഒരു ബാക്ക് ഭാഗം നന്നായിട്ട് ഇങ്ങനെ അടി കൂടെ നേരെ ഇനി ഫ്രണ്ടിൽ കൊണ്ടുവരാൻ പറ്റും, ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ശരിക്ക് വെക്കാം. അപ്പം ഇത്രയും ഭാഗം ശരിയായി. അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗമാണ്, ഇനി നമുക്ക് വേണ്ടത് മുന്താണിയിലെ ഈ ഒരു ഭാഗമാണ് ശരിയാവാറുള്ളത്. അപ്പൊ വയറ് കാണണ്ടാത്ത ആൾക്കാർ നന്നായിട്ട് ഇങ്ങനെ വേണമെങ്കിൽ പിടിച്ച് ഈ ഒരു ഭാഗം ബ്ലൗസിൽ കുത്താം, കാണാവുന്ന ആൾക്കാർക്ക് സാധാരണയായിട്ട് അങ്ങനെ ഇടാം. പിന്നെ ഇനി നമ്മൾ ഈ കുത്തി വെച്ചേക്കുന്ന ഈ ഒരു ഭാഗം നമ്മൾ ഷോൾഡറിൽ പിടിപ്പിക്കുക. ഇത് വളരെ സിമ്പിളാണ്, സാരി കൊടുക്കാൻ അത്ര വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങനെ കൊടുക്കുക, ഈ കൊടുക്കുന്ന കൂട്ടത്ത് നമ്മളിവിടെ കുത്തി വെച്ചേക്കുന്ന ഈ പിന്ന് ജസ്റ്റ് ഒന്ന് അഴിച്ചു കൊടുക്കണം, കാരണം ഇവിടെ നമുക്ക് കറക്റ്റ് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മള് ഇങ്ങോട്ട് ആ ഒരു പിന്നി വേണമെങ്കിൽ കയ്യിന്ന് പോവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇങ്ങോട്ടേക്ക് കുത്താം, ഇങ്ങോട്ടേക്ക് കുത്തി കൊടുക്കാം. നല്ല കട്ടിയാണ്, പുതിയ സാരിയല്ലേ, അപ്പൊ നല്ല കട്ടിയുണ്ട്, പിന്നൊന്നും താഴ്ന്നു പോകുന്നതന്നെയില്ല അല്ലേ. ആ ഒരു പിന്ന് കുത്തിയ ഭാഗം ഇങ്ങനെ ഷോൾഡറിലേക്ക് പിന്നിലേക്ക് വെക്കുക. പിന്നിലേക്ക് വെച്ചതിന് ശേഷം ചിലർക്ക് ഈ ഒരു ഇവിടെ ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് വെക്കുന്നതാണ് ഇഷ്ടം. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഈ ഒരു ഭാഗം മാത്രം ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ചെസ്റ്റിൻ്റെ അവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ലേശം ഉള്ളിലേക്ക് വലിക്കുക. ഉള്ളിലേക്ക് വെച്ചിട്ട് വേണമെങ്കിൽ ഈ ഒരു പ്ലേറ്റ് ഇവിടെ പിടിച്ച് ജസ്റ്റ് വേണമെങ്കിൽ പിന്നൂത്തിയാൽ മതി, ഇഷ്ടമുള്ളവർ ജസ്റ്റ് ഇവിടേക്ക് പിടിച്ച് പിന്നൂത്ത. പിന്നൂത്തുമ്പോൾ ഒരു കാരണവശാലും സ്കിന്നിൽ കൊള്ളാമെന്ന് നോക്കിക്കോണം. അപ്പം ഇങ്ങനെ കുത്തി കഴിയുമ്പം ഇത്രയും ഭാഗം ഓക്കെ ആയില്ലേ, അപ്പം ഈ ഒരു ഭാഗം ഓക്കെ ആയി. പിന്നെ ഉള്ളത് ഇവിടെ നമ്മളിങ്ങനെ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ പിടിച്ചിടുക. ചിലർക്കൊക്കെ വയറ് തീരെ കാണുന്ന ഇഷ്ടമല്ല, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു ഈ ഒരു ഭാഗം ഇങ്ങനെ ബാക്കിൽ നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു ഭാഗം നന്നായിട്ട് നമുക്ക് ബ്ലൗസിന്റെ കൂടെ ഇവിടെയും ചേർത്ത് പിന്നൂത്താം, അതുപോലെ ഇവിടെയും ചേർത്ത് പിന്നൂത്താം. അപ്പം നമുക്ക് വയറ് തീരെ കാണൂല. ഇത്രയേ ഉള്ളൂ സംഭവം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിപ്പോൾ കുറച്ച് ഹൈറ്റ് കുറവായതുകൊണ്ട് ഞാൻ ഈ ഒരു മുന്താണി എടുത്തത് കുറച്ച് കുറവാണ്, കുറച്ചെടുത്തതാണ്. അപ്പം ഈ ഒരു ഇതിൽ കൊടുക്കുവാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് കൊടുക്കാൻ പറ്റും, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. സാരി കൊടുക്കണം അത്ര വലിയ സംഭവമൊന്നുമല്ല. ഈ ഒരു സൈഡിലൊക്കെ ഈ ഒരു പ്ലേറ്റൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് ഞൊറിഞ്ഞ് മുറിഞ്ഞ് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയാവും. ഇതിന് ഇത്ര വലിയ പിന്നും കാര്യങ്ങളൊന്നും വേണ്ട, വെറുതെ ജസ്റ്റ് എനിക്കാണെങ്കിൽ സാരി കൊടുക്കാൻ വെറും രണ്ട് പിന്ന് മാത്രം മതി, ഒരുപാടൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഈ ഷോൾഡറിൽ പിടിപ്പിക്കാനും മാത്രം ഒരു പിന്ന് മാത്രം മതി, അല്ലാണ്ട് വേറെ എവിടെ എനിക്ക് തീരെ ആവശ്യമില്ല. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോ അടിപൊളി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ സൈനിങ് ഓഫ് നജൂസ്.